നമസ്കാരം, എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഗണപതി പുരാണ കഥകള് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഗണപതി പുരാണ കഥകളിലെ 17-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ പറയുന്നത്. വളരെ വിശേഷപ്പെട്ട ഒരു കഥയായിട്ടാണ് ഇതിലേക്ക് നമ്മൾ കടക്കുന്നത്. കാര്യം വ്യഭിചാര ചിന്ത പോലും ഉണ്ടാകുന്നത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു കഥ. ഇതിലേക്ക് നമുക്ക് കടക്കാം. പണ്ട് ഋജീക മഹർഷിക്ക് സത്യവതി എന്ന് പറയുന്ന പതിവ്രതയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഇവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടേ ഇല്ല, കുഞ്ഞുങ്ങളില്ല. ഈ സത്യവതിയുടെ അമ്മയും സത്യവതിയെ പ്രസവിച്ചതിന് ശേഷം പിന്നീട് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അവര് മനസ്സിന് വലിയ വിഷമമായിട്ടിരുന്ന് ഒരു ദിവസം ഋജീക മഹർഷിയോട് സത്യവതി പറഞ്ഞു, അങ്ങ് വളരെയധികം തപോസിദ്ധിയുള്ള ആളാണ്, അങ്ങ് വിചാരിച്ചാൽ എനിക്കും അമ്മയ്ക്കും ഓരോ സന്താനങ്ങളെ തരുവാൻ കഴിയും. അപ്പം ഋജീക മഹർഷി ഒന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം മന്ത്രം ജപിച്ച് രണ്ട് പിണ്ടങ്ങളുണ്ടാക്കി, രണ്ടും ഓരോരുത്തർക്കായിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിത് മാറിപ്പോകാതെ രണ്ടുപേര് സേവിക്കണം. സേവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ സൽപുത്രന്മാരുണ്ടായിക്കോളും. എന്തായാലും ഇവർ കുളി കഴിഞ്ഞ് സേവിക്കാറായി വരുമ്പോ ഇവർക്ക് തമ്മിലൊരു സംശയം, അമ്മയ്ക്ക് കൊടുത്താണോ നല്ലത് മകൾക്ക് കൊടുത്താണോ നല്ലത്. ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങ് മാറി സേവിച്ചു. ഇത് മുനി അറിഞ്ഞു. എന്തായാലും ദൈവഹിത ഇത് തന്നെയല്ലേ, അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി വെച്ചു. അങ്ങനെ കാലമെത്തി, അമ്മ പ്രസവിച്ചു. അമ്മ പ്രസവിച്ചത് സ്വല്പം ദുഷ്ടബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു മഹാമുനിയാണ്, മഹാമുനിയായ കുഞ്ഞിനെയായിരുന്നു. അത് വിശ്വാമിത്രൻ എന്നറിയപ്പെട്ടു. സത്യവതി പ്രസവിച്ചത് അതിസുന്ദരനും വളരെയധികം സാത്വിക ഗുണങ്ങളോടും കൂടിയ ഒരു മുനിയായി തീർന്ന ജമദഗ്നി എന്ന് പറയുന്ന മുനിയായിരുന്നു. ഒരു വളർന്നു, ജമദഗ്നി വിവാഹം കഴിച്ചു. ഇതേണുക എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. അവര് പതിവ്രതാരത്നമായിട്ട് അവര് പരിചരിച്ച്, ഭർത്താവിനെ പരിചരിച്ച് ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞുകൂടി. അവർക്ക് 4 സന്താനങ്ങളുണ്ടായി: സുഹോത്രൻ, വസു, വിശ്വവസു, പിന്നെ രാമൻ, 4-ാമത് രാമൻ. ഈ രാമൻ വിശേഷപ്പെട്ട ഒരു ജന്മമായിരുന്നു. കാര്യം പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയായിരുന്നു രാമൻ. കാര്യം ഈ ദേവാസുര യുദ്ധങ്ങളിൽ മരിക്കുന്ന അസുരന്മാരെ മൃതിയായി കഴിയുമ്പോൾ ഈ ക്ഷത്രിയ കുലങ്ങളിൽ വന്ന് പറന്നിട്ട് അതിക്രൂരന്മാരായിട്ടുള്ള രാജാക്കന്മാരായി തീർന്ന് ഇവിടൊക്കെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ അങ്ങനെ ഇതിലങ്ങ് മനം നൊന്ത് ഈ ലോകം മൊത്തം മുനിമാരും ദേവന്മാരും എല്ലാരും മഹാവിഷ്ണുവിനെ ചെന്ന് അഭയം പ്രാപിച്ചു. ഈ ലോകത്ത് ക്രൂരന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ ഭരണത്താല് ലോകം മൊത്തം നാശമാണ്, ഭൂമി മൊത്തം നാശമാണ്. അതിനാല് അങ്ങ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ മഹാവിഷ്ണു പറഞ്ഞു, ശരി, ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ രേണുകയുടെ ഗർഭത്തിൽ വന്ന് രാമനായിട്ട് അവതരിച്ചത്. അങ്ങനെ അവർ വളർന്നു വന്നു. 14 വയസ്സായി രാമന്, 14 വയസ്സായി. അവര് പുറത്തേക്ക്, മുനികുമാരന്മാരും മുനിയും പുറത്തു പോയിരിക്കുന്ന സമയത്ത് രേണുക വെള്ളം എടുക്കാനായിട്ട് നദിയിലേക്ക് പോയി. നദി ചെല്ലുമ്പോ കാർത്തിവീരാർജുനൻ 1000 കൈകൾ കൊണ്ട് 1000 കാമിനിമാരുമൊത്ത് രാസകേളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് കണ്ടിട്ട് ഒരു തരളിതയായി കഴിഞ്ഞ രേണുക കുറച്ചുനേരം അത് കണ്ടു. അതിനുശേഷം വെള്ളം അവിടുത്തെ കലക്കലായതുകൊണ്ട് അവിടുന്ന് എടുക്കണ്ടെന്ന് കരുതി വേറെ ദിക്കിലേക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ യക്ഷന്മാരും
അവരുടെ പത്നിമാരുമായിട്ട് രാസക്രീഡകളിൽ ഏർപ്പെടുകയാണ്. ഇത് രണ്ടും കണ്ടിട്ട് മനസ്സുകൊണ്ട് കുറെ നേരം അത് കണ്ടു മനസ്സുകൊണ്ട് രമിച്ച അവസ്ഥയായി. എന്തായാലും അങ്ങനെ തള്ളിലയായി. എന്തായാലും പെട്ടെന്ന് അവര് മുനി മഹർഷി എത്താനുള്ള സമയമായല്ലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് കുടത്തി വെള്ളമെടുത്ത് നേരെ ആശ്രമത്തിലേക്ക് പോയി. ആശ്രമത്തിൽ ചെന്നപ്പോ ഇവരെത്തിയിട്ടുണ്ട്. അവര് ചോദിച്ചു, നീ ഇത്രയും നേരം താമസിച്ചെന്താന്ന് ചോദിച്ചു. മഹർഷി ചോദിച്ചു, എന്താണ് ഇത്രയും നേരം താമസിക്കാൻ കാരണം എന്ന് ചോദിച്ചു. ചോദിച്ചപ്പം ഇതുപോലെ അവിടെ കലക്കലായിരുന്നതുകൊണ്ട് വേറെ ദിക്കി പോയി. പക്ഷെ മഹർഷി ജ്ഞാനദൃഷ്ടിയാൽ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം കണ്ടു. കോപാക്രാന്തനായി, നീ മനസ്സുകൊണ്ട് വ്യഭിചരിച്ചിരിക്കുകയാണ്, നിനക്കിനിയും പതിവ്രതാരത്നമായി തുടരാനുള്ള അവകാശമില്ല, അതിനാല് നീ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നവളാണ്. ആദ്യം ആ മൂന്ന് മൂത്ത പുത്രന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞു, നീ അവരെ കൊല്ലാൻ പോകും. അവരെല്ലാവരും, മാതാവിനെ കൊല്ലാൻ വഴിയില്ല, എനിക്ക് മാതാവിനെ കൊല്ലുന്നത് പാപമാണ്, അതുകൊണ്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് മാറി. ദേഷ്യം വന്ന മുനി അവരെ കാട്ടാളന്മാരായിട്ട് മാറട്ടെ എന്ന് ശപിച്ചു. മുനി നാലാമത്തെ പുത്രനായ രാമനോട് അമ്മയെ കൊല്ലാൻ പോകും. രാമൻ ആദ്യം ഒന്ന് ശങ്കിച്ചു, അച്ഛൻ പറയുന്ന വാക്കാണ്, കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ജന്മം തന്ന അമ്മയാണ്, അമ്മയെ കൊല്ലുകയും ചെയ്യണം. ഇത് വല്ലാത്ത അവസ്ഥയായല്ലോ, മനസ്സുകൊണ്ട് വിഷമായി. അപ്പം മഹർഷി പറഞ്ഞു, താളൻ പറയുന്ന അനുസരിക്കുക എന്നുള്ളതാണ് പുത്രധർമ്മം. അതെന്ത് വീഴ്ചയായാലും, മാതാവായാലും ആരായാലും അച്ഛൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ രാമൻ കണ്ണടച്ച് പിന്നെ ഒന്നും ചിന്തിച്ചില്ല. രാമൻ വാളൂരി മാതാവിന്റെ ശിരച്ഛേദം നടത്തി. എന്നിട്ട് വല്ലാത്ത ദുഃഖഭാരത്തോടുകൂടി മഹർഷിയുടെ കാൽക്കലേക്ക് അങ്ങ് വീണു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മഹർഷിക്ക് വളരെ സന്തോഷമായി. കാര്യം പുത്രൻ താൻ പറയുന്ന അനുസരിക്കുന്ന ഒരു പുത്രനെങ്കിലും തനിക്കുണ്ടായല്ലോ എന്നുള്ള രീതിയിൽ പുത്രനോട് നിനക്ക് ഇഷ്ടപ്പെട്ട വരെ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളാം. അപ്പം രാമൻ പറഞ്ഞു, മാതാവിന് ചെറിയ തെറ്റുപറ്റിയെന്ന് വെച്ചാലും മാതാവ് എൻ്റെ മാതാവ് തന്നെയാണ്, അതുകൊണ്ട് മാതാവിനെ അങ്ങ് പുനരുജ്ജീവിപ്പിക്കണം. അതുപോലെ എൻ്റെ ജ്യേഷ്ഠന്മാരുടെ ശാപമോക്ഷം കൊടുക്കുകയും വേണം. എന്തായാലും ആ പുത്രനോടെ സ്നേഹവാത്സല്യം കൂടിയിരിക്കുന്ന സമയമായിട്ട് ഇത് രണ്ടും അംഗീകരിച്ചു. ആ ശിരസ് ചേർത്ത് വെച്ച് മാതാവിന് ജീവൻ തിരിച്ചു നൽകി. ഈ രാമൻ പിന്നീട് നേരെ ഈ മാതാവിനെ മാതൃഹത്യ, പിന്നീട് മാതൃഹത്യാ പാപം തീരാനായിട്ട് അതികഠിനമായിട്ട് ഗണപതിയെ തപസ് ചെയ്തു. ആ മഹാഗണപതിയെ തപസ് ചെയ്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് പരശു എന്ന് പറയുന്ന ദിവ്യ ആയുധം സമ്മാനിച്ചു. അതിനുശേഷമാണ് ഇദ്ദേഹം പരശുരാമൻ എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ഈ ദിവ്യായുധമായ പരശു വെച്ചാണ് അദ്ദേഹം ഈ 21 തവണ ക്ഷത്രിയകുലത്തെ നശിപ്പിച്ചത്. അതിനുശേഷമാണ് ഈ മാതൃശാപവും അതുപോലെ തന്നെ ക്ഷത്രിയകുലത്തെ നശിപ്പിച്ചതിന്റെ പാപവും തീരാനായിട്ട് കേരള ഭൂവിഭാഗം മഴുവെറിഞ്ഞ് സൃഷ്ടിച്ചിട്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തത് എന്നാ പറയപ്പെടുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു പ്രമാണമുണ്ട്, മദ്യാസക്ത പിതാശത്രു, വ്യഭിചാരിണി മാതാശത്രു, അതിരൂപവതി ഭാര്യാശത്രു, അതിധൂർത്ത പുത്രാശത്രു എന്ന് മനുസ്മൃതി പറയുക. മനുഷ്യർക്ക് നാല് വിധത്തിലുള്ള ശത്രുക്കളെ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും നമുക്ക് ശത്രുക്കളല്ല. നമ്മുടെ പിതാവ് മദ്യാസക്തരായിട്ട് കുടുംബം തോക്കാത്ത ആളായി കഴിഞ്ഞാൽ ഒന്നാമത്തെ ശത്രുവാണ്. രണ്ടാമത് മാതാവ് വ്യഭിചാരിണി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുത്രൻ എന്നും പേരുദോഷവും നാശവും ഉണ്ടാക്കുന്ന ശത്രുവാണ്. അതിരൂപവതിയായിരിക്കുന്ന ഭാര്യ ഉണ്ടായി കഴിഞ്ഞാൽ അതും ഒരു അഹങ്കാരഭാവം വന്നിട്ട് മറ്റുള്ളവരുടെ ശല്യവും കൊണ്ട് അത് ശത്രുവാണ്. അതിധൂർത്ത പുത്രാശത്രു, നമ്മൾ ഉണ്ടാക്കുന്ന സ്വത്തുക്കളൊക്കെ നശിപ്പിച്ചു കളയുന്ന പുത്രന്മാരുണ്ടായാൽ അതിൽ ശത്രുവാണ്. ഇങ്ങനെ നാല് ശത്രുക്കളെയാണ് പറയുന്നത്. അപ്പൊ ആ വ്യഭിചാരിണിയായിരിക്കുന്ന മാതാവ് ശത്രുവായി തീരുക.
അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ പരശുരാമന് ഈ മാതാവിനെ വധിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതുകൊണ്ട് എപ്പോഴും സത്യവ്രതത്തോടു കൂടിയിട്ട് ജീവിക്കുക മനുഷ്യരെല്ലാവരും. അവരുടെ ജീവിതത്തിൽ നമ്മൾ സാത്വികമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള വലിയ വലിയ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ ഇല്ലാണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ട് ഇപ്പോഴും പത്രവാർത്തകളിലും ടിവിയിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും ഇതിനെയൊക്കെ ഉപോത്ബലമായിട്ട് ഇതിനെയൊക്കെ സ്ഥാപിക്കുന്ന വിഷയങ്ങളാണ്. കാര്യം ഈ ഓരോരുത്തരത്തൊക്കെ വലിയ വലിയ പാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒത്തിരി നടപടികളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ പത്രത്തിലും ജീവിതവും ഒക്കെ വാർത്തകളിൽ നടന്നിരിക്കുന്നത്. ഇതിനൊക്കെ കാരണം സന്മാർഗത്തിലുള്ള ജീവിതമല്ല എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന വിഷയമാണെന്നാണ് നമുക്കിതിൽ നിന്ന് ധരിക്കാനുള്ളത്. അപ്പം അതുകൊണ്ട് ഈശ്വരസേവി സന്മാർഗ ജീവിതവും നയിക്കാൻ ഈശ്വരൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.